കോൺഗ്രസ് ഭരിക്കുന്ന നെടുങ്കണ്ടമിടുക്കി ജില്ലാ ഡീലേഴ്സ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റിക്കെതിരെ പരാതിയുമായി നിക്ഷേപകർ രംഗത്ത് ചികിത്സയ്ക്കും വീട് വെക്കാനുമൊക്കെ വെച്ച് നിക്ഷേപിച്ച പണം തിരികെ കിട്ടാനായി ദിവസവും ബാങ്കിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ് ഇവർ ഇത് പത്മനാഭനും ഭാര്യ വിജയമ്മയും പത്മനാഭൻ ക്യാൻസർ രോഗിയും ഭാര്യ ഹൃദ്രോഗിയും പ്രായാധിക്യം മൂലമുള്ള മറ്റ് അസുഖങ്ങൾ വേറെ ഡിആർഡിഒയിലെ ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ തുകയും ബംഗളൂരുവിലെ വീടും സ്ഥലവും വിറ്റ് കിട്ടിയ പണത്തിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്നതുമാണ് ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത് പേരുടെ പേരിലായി പതിനഞ്ച് ലക്ഷം രൂപയുണ്ട് ആശുപത്രിയിൽ പോകാൻ പണം ചോദിച്ചപ്പോൾ മറുപടി ഇതായിരുന്നു നിങ്ങൾ പോകുന്നതിലേ പോകുന്നത് വെള്ളിയാഴ്ച ശനിയാഴ്ച തരാം എന്ന് പറഞ്ഞു ആയപ്പോൾ ചെന്നപ്പോൾ ഞാൻ ഇവിടുന്ന് തരാനാ എന്റെ ഇവിടെ പൈസയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിഷമമായിപ്പോയി പിന്നെ പൈസ കിട്ടിയില്ല ഞങ്ങൾ വേറെ സ്വർണം പണിയമിച്ച് ഞങ്ങൾ നെടുങ്കണ്ടത്ത് മൈക്യസെറ്റ് വാടകയ്ക്ക് നൽകി സ്വരൂപിച്ചതിൽ മിച്ചം പിടിച്ച പൈസ വീട് പണിയുമ്പോൾ എടുക്കാനാണ് വിജയകുമാർ നിക്ഷേപിച്ചത് പണം തിരികെ കിട്ടാത്തതിനാൽ വീട് പണി പാതി വഴിയിൽ മുടങ്ങി അവരൊന്നും പറയുന്നില്ല ചെന്ന് കഴിഞ്ഞാൽ കുനിഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഉള്ളു ഒരു മറുപടിയും പറയുന്നില്ല ഈ പൈസ കിട്ടാതെ എനിക്ക് പണി തീർക്കാൻ പറ്റില്ല വിജയൻ ചെന്നെ പോലെ നിരവധി പേരുടെ സ്വപ്നങ്ങളാണ് ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ലാതാക്കിയത് മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും സ്ഥലം വാങ്ങാനും ചികിത്സയ്ക്കും ഒക്കെ സ്വരൂപിച്ച പണമാണ് എല്ലാവർക്കും നഷ്ടമായത് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന ബാങ്കിൽ അഞ്ചു ലക്ഷം മുതൽ മുപ്പതു ലക്ഷം രൂപ വരെ നിക്ഷേപിച്ച നൂറ്റി അൻപതിലധികം പേരാണ് ഇങ്ങനെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ആവശ്യ സമയത്ത് ഇവർക്ക് പണം കിട്ടാതെ വന്നതോടെയാണ് അഴിമതി പുറത്തായത് മുപ്പത്തി കോടി രൂപയുടെ ക്രമക്കേടുണ്ടെന്നാണ് ആക്ഷേപം അതേസമയം മുൻ ജീവനക്കാർ നടത്തിയ നിയമലംഘനങ്ങളാണ് ബാങ്കിനെ കടക്കിണിയിലാക്കിയതെന്നാണ് ഭരണസമിതിയുടെ മറുപടി ഞങ്ങളുടെ ബാങ്കിൽ ഞങ്ങൾ ഭരണസമിതിയിൽ ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധി അല്ല ജീവനക്കാരുണ്ടായ ക്ലറിക്കൽ കാര്യങ്ങൾ ചെയ്ത തെറ്റുമൂലം ഉണ്ടായ വിഷയങ്ങളാണ് അത് കാലതാമസം വേണം നമുക്കിത് പരിഹരിക്കാൻ പെട്ടെന്ന് നമ്മൾ നിക്ഷേപകർക്ക് പൈസ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ല എന്നാൽ കുറേ ഓരോ ഓരോരുത്തരെ നിക്ഷേപം അനുസരിച്ച് കൊടുത്തു തീർക്കാനുള്ള നടപടികളാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടോ പോകുന്നത് ക്രമക്കേടിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത മുൻ സെക്രട്ടറി ഇപ്പോൾ ഒളിവിലാണ് പണം നിക്ഷേപിച്ച് വെട്ടിലായവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇപ്പോൾ സമരത്തിലാണ് അതുപോലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ് അവര് കാലാകാലങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ട് പരിശോധന നടത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തി അതിനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ട സഹകരണ സ്ഥാപനം അല്ലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ് അവരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത് ക്രമക്കേട് സംബന്ധിച്ച് പോലീസിനും സഹകരണ വകുപ്പിനും ഭരണസമിതി പരാതി നൽകിയിട്ടുണ്ട് നെടുങ്കണ്ടത്തു നിന്നും കെ വി സന്തോഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്